വെൽക്കം ടു മൈ മാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ബേക്കറീസിലൊക്കെ കിട്ടുന്ന ക്രീം ബൺസ് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ക്രീം ബൺസ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ബണ്ണിൻ്റെ ഡോ ഉണ്ടാക്കിയ ശേഷം അത് ഫ്രൈ ചെയ്ത് അതിനകത്ത് ഒരു ബട്ടർ ക്രീം ഫില്ലിംഗ് ആണ് കൊടുക്കുക. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഈ റെസിപ്പി എങ്ങനെയാ ചെയ്യുന്നത് നമുക്ക് കാണാം. ക്രീം ബൺ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദ, 1/2 കപ്പ് എന്ന് പറയുമ്പോൾ 180 grams ഉണ്ടാവും, 1/2 teaspoon ഉപ്പ്, 3 tablespoon പൊടിച്ച പഞ്ചസാര, ഇതിലേക്ക് 3/4 teaspoon ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കയ്യിലില്ലെങ്കിൽ സാധാരണ ഈസ്റ്റ് ഉപയോഗിക്കാം. സാധാരണ ഈസ്റ്റ് ഉപയോഗിക്കുന്നെങ്കിൽ സെപ്പറേറ്റായിട്ട് ചെറിയ ചൂട് വെള്ളത്തിൽ അല്ലെങ്കിൽ പാലിൽ പൊങ്ങാനായിട്ടൊരു 10 മിനിറ്റ് വെച്ച ശേഷം ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ് നമുക്ക് ഡയറക്റ്റ് മാവിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. 3/4 teaspoon ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കൂടാതെ 1 tablespoon മെൽറ്റഡ് ബട്ടറോടെ ഇതിനകത്തേക്ക് ചേർക്കാം. 1 മുട്ട, 1/4 കപ്പ് പാലും വെള്ളവും കൂടെ മിക്സ് ചെയ്തേക്കുന്ന, 1/4 കപ്പിൽ പകുതി വെള്ളവും പകുതി പാലും കൂടെ മിക്സ് ചെയ്തെടുത്തേക്കുന്ന അതിനകത്തേക്ക് ചേർക്കാം. ഇത് ചെറിയ ചൂടുണ്ട്, ചെറിയ ചൂടോട് വേണം ചേർക്കാം. 1/2 teaspoon വാനില എസൻസ് കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. എപ്പോഴും മുട്ടയുടെ വലുപ്പം അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് ഇച്ചിരി ഇച്ചിരി വ്യത്യാസം വരും. ഞാനൊരു 1/2 teaspoon വെള്ളം ചേർത്തു. ഒത്തിരി ഡ്രൈ ആയി പോവല്ല, നല്ല സോഫ്റ്റായിട്ട് നീഡ് ചെയ്തെടുക്കുക. ഏകദേശം 1-5 മിനിറ്റോളം ഇത് കുഴയ്ക്കണം. ഒരു സ്മൂത്ത് ഡോ ആകുന്ന വരെ കുഴച്ചെടുക്കുക. ഇപ്പം നോക്കിയാൽ നല്ല സ്മൂത്തായി, കയ്യിലോട്ട് ഒട്ടുന്നില്ല ഒരു പരുവായി. ഇനി ഈ ബൗളിലേക്ക് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്യാം. കൈ വെച്ചൊന്ന് തൂത്തുകൊടുക്കുക. ഇതിൻ്റെ പുറത്തും എണ്ണ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഡ്രൈ ആവാണ്ടിരിക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനിയും ഇതൊരു വെറ്റ് ക്ലോത്ത് വെച്ച് കവർ ചെയ്യണം. ഒരു നന്ന തുണി വെച്ച് കവർ ചെയ്ത് 1-2 മണിക്കൂർ ഇത് പൊങ്ങാനായിട്ട് മാറ്റിവെക്കാം. മാവ് 2 hours നമ്മൾ റെസ്റ്റ് ചെയ്തു. അതിന് ശേഷം ഇപ്പോൾ നന്നായിട്ട് മാവ് പൊങ്ങിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം പഞ്ച് ചെയ്ത് അതിൻ്റെ എയർ കളഞ്ഞ് വീണ്ടും അതിനെ ഒന്ന് നീഡ് ചെയ്യുക. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുട്ടയുടെ വലുപ്പം അനുസരിച്ച് ചിലപ്പോൾ നമ്മൾ ചേർക്കേണ്ട വെള്ളത്തിൻ്റെ അളവ് ഇച്ചിരി വ്യത്യാസം വരാം. ചെറിയ മുട്ട ഉപയോഗിക്കുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടെയൊക്കെ വെള്ളമോ പാലോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇത് കഴിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഞാനൊരു 7 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. 7 ആയിട്ടോ ചെറിയ ബോൾസ് ആണെങ്കിൽ 8 ആയിട്ടോ ഒക്കെ ഡിവൈഡ് ചെയ്യാം. ഏകദേശം ഒരു 45 gram ഒക്കെ കാണും, 40-45 gramsിൻ്റെ ഇടയിൽ കാണും. ഓരോന്ന് ഷേപ്പ് ചെയ്യുക. ഷേപ്പ് ചെയ്ത ശേഷം ഒന്നുകിൽ ഒരു പാർച്ച്മെൻറ്റ് പേപ്പറോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറോ യൂസ് ചെയ്യുക, ഇതിലേക്ക് വെക്കുക. ബട്ടർ പേപ്പർ ഉപയോഗിക്കുന്നെങ്കിൽ എപ്പോഴും ഇച്ചിരി മൈദ ഡസ്റ്റ് ചെയ്ത ശേഷം വേണം വെക്കാൻ. ഔട്ടർ സർഫസ് എപ്പോഴും സ്മൂത്ത് ആയിരിക്കണം. ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്നത് ബേക്കിംഗ് പേപ്പറാണ്. പാർച്ച്മെൻറ്റ് പേപ്പറാണെങ്കിൽ ഒട്ടും ഒട്ടി പിടിക്കത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ കിച്ചൺ കൗണ്ടറിൽ വല്ല ഇച്ചിരി മൈദ ഡസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഇട്ടാലും മതി. ഞാൻ ഈ അളവിൽ 1 എണ്ണം എടുത്തേക്കുന്നത്. ചുട്ട മിനി ബൺസ്, മിനി ക്രീം ബൺസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് 10 എണ്ണമൊക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്താൽ, ചെറിയ വളരെ ചെറിയ ക്രീം ബൺസ് ആയിട്ട് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്തെടുക്കാം. പിന്നെ ഇതൊരു വെറ്റ് ക്ലോത്ത് വെച്ച് കവർ ചെയ്ത് 1.5 മണിക്കൂർ മാറ്റി വെക്കാം.
ഒന്നര മണിക്കൂർ ഞാൻ വെറ്റ് ക്ലോത്ത് വെച്ച് ബണ്ണിൻ്റെ ഡോ കവർ ചെയ്ത് വെച്ചേക്കായിരുന്നു. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഒരു ചെറിയ കടായ യൂസ് ചെയ്യുന്നത്. നമ്മൾ ചെറിയൊരു ക്വാണ്ടിറ്റിയാണല്ലോ ഉണ്ടാക്കുന്നത്. ബണ്ണ് മുങ്ങി കിടക്കാവുന്ന പരുവത്തിന് എണ്ണ ഉപയോഗിക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി. ഇതിലേക്ക് ഓരോ ബൺസും എടുത്ത് ഫ്രൈ ചെയ്യാം. എടുക്കുമ്പോൾ കെയർഫുള്ളായിട്ട് എടുക്കുക, എയർ പോകാത്ത രീതിയിൽ. ബൺസ് വെക്കുമ്പോൾ എപ്പോഴും പാർച്ച്മെൻറ്റ് പേപ്പർ ഉപയോഗിച്ചാൽ ഒട്ടി പിടിക്കാണ്ട് കിട്ടും. ഇപ്പം ഞാൻ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് ബേക്കിംഗ് പേപ്പറാണ്. പാർച്ച്മെൻറ്റ് പേപ്പർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടും ഒട്ടാതെ കിട്ടും. അല്ലെങ്കിൽ ഒരു സർഫസിലേക്ക് ചെന്ന് നന്നായിട്ട് മൈദ ഡസ്റ്റ് ചെയ്ത ശേഷം വെച്ച് കഴിഞ്ഞാലും പ്രോബ്ലം ഇല്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാനായിട്ട്, അല്ലെ അകത്തോട്ട് കുക്ക്ഡ് ആവാണ്ടിരും. ഗോൾഡൻ ബ്രൗൺ കളറായി. ഇതെടുക്കാം. ഈ ബൺസ് ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും ഫ്ലെയിം ഹൈയിലിടാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഹൈയിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്രൗൺ ആവും, അകത്തോട്ട് വേവാണ്ട് വരും. അപ്പോൾ എപ്പോഴും മീഡിയം, ഇടയ്ക്ക് ലോയിലേക്ക് കൊണ്ടുപോകുക. അങ്ങനെ മീഡിയം ലോയിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഇതേപോലെ ബാക്കിയുള്ള ബൺസ് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഗോൾഡൻ ബ്രൗൺ കളറായി. ഇതും എടുക്കുക. ബൺസ് എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി. അടുത്തായിട്ട് ക്രീം ബൺസിനകത്ത് വെക്കാനുള്ള ക്രീം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ക്രീം ഉണ്ടാക്കുന്നത് നമ്മൾ ബട്ടർ വെച്ചിട്ടാണ്. ബേക്കറീസിലൊക്കെ അത് മാജറിൻ വെച്ചിട്ടൊക്കെ കിട്ടും. നമ്മൾ ബട്ടർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് 50 ഗ്രാം ബട്ടർ ഇതിലേക്ക്, ഒരു നുള്ള ഉപ്പിടാം. സോൾട്ടഡ് ബട്ടർ ഇട്ടാൽ ഭയങ്കര ഉപ്പ് തോന്നും, അതുകൊണ്ട് അൺസോൾട്ടഡ് ബട്ടർ ഉപയോഗിക്കുക. അതിനകത്ത് ഒരു നുള്ള ഉപ്പ് ആഡ് ചെയ്താൽ മതി. ഇതിലേക്ക് ഐസിങ് ഷുഗർ 100 ഗ്രാം ചേർക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് ക്രീം ചെയ്തെടുക്കാം. അപ്പോൾ ക്രീം ചെയ്യുമ്പോൾ ഒട്ടും തരിയില്ലാത്ത പോലെ ആക്കിയെടുക്കുക. ഇപ്പം സ്മൂത്തായി. ഇനി ഇതിലേക്ക് കുറച്ച് വാനില എസൻസ്, ഒരു അര ടീസ്പൂൺ. വീണ്ടും ക്രീം ചെയ്തെടുക്കുക. അപ്പം ക്രീം നല്ല പെർഫെക്റ്റ് ടെക്സ്ചറായിട്ട് കിട്ടി, ബട്ടർ ക്രീം. ഫ്രൈഡ് ബൺസ് റെഡിയാണ്, ക്രീമും റെഡിയാണ്. ഇത് നമുക്കിനി ഫിൽ ചെയ്യാം. ഓരോ ബൺസും എടുത്ത് അതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് കട്ട് ചെയ്യുക. ഇതെപ്പോഴും ചെയ്യുമ്പോൾ നല്ലൊരു ചൂടാറിയ ശേഷം ചെയ്യാവൂ, അല്ലെങ്കിൽ ബട്ടർ ക്രീം അല്ലേ മെൽറ്റ് ആയി. ടെക്സ്ചർ കണ്ടോ, നല്ല സോഫ്റ്റാണ്, നല്ല സ്മൂത്ത്, നല്ല ലൈറ്റ് ആയിട്ടുള്ള ബൺസാണ്. അപ്പോൾ ബട്ടർ ക്രീം അപ്ലൈ ചെയ്യാം. അപ്പം നന്നായിട്ട് ബട്ടർ ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ വളരെ തിൻ ലെയർ കൊടുത്താലും മതി. തിൻ ലെയർ കൊടുക്കുകയാണെങ്കിൽ ഇത് ഡബിൾ റെസിപ്പിക്കുള്ള ഫില്ലിംഗ് ഉണ്ടാവും. ബൺസ് എടുക്കുമ്പോൾ, നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പുറം നല്ലൊരു ക്രസ്റ്റ് ഉണ്ടാവും. അത് തണുക്കും തോറും നന്നായിട്ട് സോഫ്റ്റ് ആയിക്കോളൂ. ക്രീം ബൺസ് എല്ലാം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഐറ്റമാണ് ഈ ക്രീം ബൺസ്.
നാലുമണിക്കൊരു പലഹാരമായിട്ടൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. അപ്പം ഇതെന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ബൺസും നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ബൺസും അകത്ത് നല്ല ക്രീമി ആയിട്ടുള്ള ബട്ടർ ക്രീമുമാണ്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ഔട്ട് ചെയ്യുക. ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈ മാസ് കുക്കിംഗ് ക്ലാസ്.